ക്കുകൾ കീഴടക്കിയ ഹൈറേഞ്ചുകാരെ പടം പിടിക്കാൻ പഠിപ്പിച്ച ഒരു ഫോട്ടോഗ്രാഫറുടെ കഥയാണ് ഇനി ഇടുക്കി ഡാം പ്രദേശം ആദ്യമായി ക്യാമറയിൽ പകർത്തിയ എം ജെ ഫിലിപ്പ് എന്ന ഫോട്ടോഗ്രാഫറെക്കുറിച്ച് കാണാം കൊല്ലുമ്പനൊപ്പം മലകണ്ടിറങ്ങിയ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ട് ഡബ്ല്യു ജെ ജോൺ ആദ്യമെത്തിയത് ഫോട്ടോഗ്രാഫർ ഫിലിപ്പിനടുത്തേക്കാകണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇടുക്കി അണക്കെട്ടെന്ന ആശയം ഉദിച്ചപ്പോൾ അണക്കെട്ട് ഉയരേണ്ട സ്ഥലം ക്യാമറയിൽ പകർത്താൻ ആ മലങ്കര സൂപ്രണ്ടിനെ സഹായിച്ചതും ഫിലിപ്പായിരുന്നു അങ്ങനെ അണക്കെട്ട് അണക്കെട്ടുയരുന്നതിന് മുൻപ് സ്ഥലത്തുണ്ടായിരുന്ന കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആദ്യ പടം ഫിലിപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു പകർത്തുന്ന ഓരോ ചിത്രങ്ങളും ചരിത്രത്തിലെ ഏടുകളാകുമെന്ന് ഫിലിപ്പ് കരുതി കാണില്ല പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഫിലിപ്പിന്റെ ചിത്രങ്ങൾ അപൂർവ ശേഖരങ്ങളായി കിലോമീറ്ററുകളോളം കാൽനടയായി യാത്ര ചെയ്തും കുന്നും മലയും കയറിയുമായിരുന്നു അപ്പൻ്റെ കാലത്തെ പടം പിടുത്തമെന്ന് കൊച്ചുമകൻ നിഖിൽ ഓർത്തെടുക്കുന്നു ഒരു ഫോട്ടോയാണ് എടുക്കാൻ സാധിക്കുള്ളൂ ഒരു ഫിലിമാണ് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എത്ര സ്ലൈഡർ ഉണ്ടോ അതനുസരിച്ചാണ് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒന്നോ രണ്ടോ സ്ലൈഡറാണ് എല്ലാ ഉണ്ടാവുകയുള്ളൂ അപ്പോ രണ്ട് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോരുക തിരിച്ചു വന്ന് സ്റ്റുഡിയോ വന്ന് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ പിടിക്കുന്ന യന്ത്രം വാങ്ങാൻ ഇടുക്കിയിൽ നിന്ന് ആദ്യം കപ്പൽ കയറിയതും ഫിലിപ്പാണ് അന്ന് കോട്ടും ടൈയുമിട്ട് ഇടുക്കിയിലെത്തിയ ഫിലിപ്പിനു മുന്നിൽ പ്രമാണിമാർ പോലും പടം പിടിക്കാൻ അനങ്ങാതെ നിന്നു ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ സ്റ്റുഡിയോ തൊടുപുഴയിൽ ആരംഭിച്ചതും ഫിലിപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് ഇരുപത്തിയാറിന് തെക്കുംഭാഗം മടുക്കയിൽ എം ജെ ഫിലിപ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു വർഷങ്ങൾക്ക് പുറവും ഫിലിപ്പിന്റെ തലമുറ വഴിമാറിയില്ല മകൻ എം ബി ജോസിന്റെയും ചെറുമകൻ നിഖിലിന്റെയും ജീവിതമാർഗമായിരുന്നത് ഫിലിപ്പിന്റെ ആ പഴയ ലോയൽ സ്റ്റുഡിയോ തന്നെ ന്യൂസ് ഇടുക്കി ഇടവേള